നമസ്കാരം. ഇവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻമന്ത്രിയും സിപിഎം നേതാവുമായ എ സി മൊയ്തീൻ എംഎൽഎയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചു. വടക്കാഞ്ചേരി തെക്കുംകരയിലെ എ സി മൊയ്തീന്റെ വീട്ടിൽ ഇന്നലെ രാവിലെ 7:30 ആരംഭിച്ച ഇഡി ഉദ്യോഗസ്ഥരുടെ പരിശോധന അവസാനിച്ചത് 22 മണിക്കൂറിന് ശേഷം ഇന്ന് പുലർച്ചെ 5:30. പരിശോധനയ്ക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ മടങ്ങി. 30 ലക്ഷം രൂപയുടെ എഫ് ഡി അക്കൌണ്ട് മരവിപ്പിച്ചത് ഇതിനു പിറകെ. ഏതന്വേഷണവുമായും സഹകരിക്കുമെന്ന് എ സി മൊയ്തീൻ. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ എ സി മൊയ്തീൻ യഥാർത്ഥ സ്വത്തുവിവരം മറച്ചുവെച്ചെന്ന് മുൻ എംഎൽഎ അനിൽ അക്കര. കരുവന്നൂർ ബാങ്കിൽ എ സി മൊയ്തീനും സംഘവും നടത്തിയത് 29 കോടിയുടെ കൊള്ളയെന്നും ആരോപണം. സതീശനും അനിൽ സേഠും മൊയ്തീന്റെ ബിനാമികൾ. എ സി മൊയ്തീന്റെ കൊള്ളയ്ക്ക് മുഖ്യമന്ത്രിയുടെ മൌന സമ്മതമുണ്ടായിരുന്നെന്നും അനിൽ അക്കര. ദീർഘദൂര സർവീസ് നടത്തുന്ന കല്ലട ട്രാവൽസിന്റെ ബസ് തിരുവാഴിയോട്ട് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് രണ്ടു മരണം. രണ്ടുപേർക്ക് ഗുരുതര പരിക്ക്. അപകടം തിരുവാഴിയോട് കാർഷിക വികസന ബാങ്കിന് സമീപം രാവിലെ 7:30. മരിച്ചത് മലപ്പുറം പൊന്നാനി സ്വദേശിയായ യുവതിയും കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായ യുവാവും. അപകടമുണ്ടായത് ബസ് ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നതിനിടെ. സിപിഎം ഭരിക്കുന്ന മണ്ണൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് സിപിഐ മാർച്ച്. പ്രതിഷേധ മാർച്ച് ജനകീയ വിഷയങ്ങളിൽ ഭരണസമിതിയുടെ അനാസ്ഥയാരോപിച്ച്. പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും തൊഴിലുറപ്പ് മേഖലയിലെ ചൂഷണം അവസാനിപ്പിക്കണമെന്നും ലൈഫ് പദ്ധതി കാര്യക്ഷമമാക്കണമെന്നും സിപിഐ ലോക്കൽ കമ്മിറ്റി. ചെർപ്പുളശ്ശേരി കാറൽ മണയിൽ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഓട്ടോറിക്ഷ തട്ടിയെടുത്ത സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. ചെർപ്പുളശ്ശേരി പോലീസിന്റെ പിടിയിലായത് മാരായമംഗലം സ്വദേശികളായ ഷാഫി മുസ്തഫ എന്നിവർ. തട്ടിയെടുത്ത ഓട്ടോറിക്ഷ പോലീസ് പിടിച്ചെടുത്തു. ഒന്നാം പ്രതി ഷാഫിയുടെ പേരിൽ ഷൊർണൂർ സ്റ്റേഷനിൽ സമാനമായ കേസ് നേരത്തെയുമുണ്ടെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. മുൻമന്ത്രിയും സിപിഎം നേതാവുമായ എ സി മൊയ്തീൻ എംഎൽഎയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചു. തൃശൂർ വടക്കാഞ്ചേരി തെക്കുംകരയിലെ എ സി മൊയ്തീന്റെ വീട്ടിൽ ഇന്നലെ രാവിലെ 7:30 ഇഡി ആരംഭിച്ച പരിശോധന 22 മണിക്കൂറിന് ശേഷം ഇന്ന് പുലർച്ചെ 5:30 അവസാനിച്ചത്. വീട്ടിൽ നിന്ന് ഇഡി ഉദ്യോഗസ്ഥർ മടങ്ങി. ഇതിനു പിറകെയാണ് 30 ലക്ഷം രൂപയുടെ എഫ് ഡി അക്കൌണ്ട് ഇഡി മരവിപ്പിച്ചത്. എ സി മൊയ്തീനൊപ്പം ബിനാമികളെന്ന് സംശയിക്കുന്ന 3 പേരുടെ അക്കൌണ്ടുകളും മരവിപ്പിച്ചതായാണ് വിവരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മൊയ്തീന് ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് മൊയ്തീന്റെയും ബിനാമികളെന്ന് സംശയിക്കുന്ന 4 പേരുടെ വീടുകളിലും ഇഡി പരിശോധന നടത്തിയത്. സ്വത്തുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ വീട്ടിൽ നിന്ന് ഇഡിക്ക് ലഭിച്ചതായാണ് സൂചന. കൂടുതൽ ചോദ്യം ചെയ്യലിനായി എ സി മൊയ്തീനെ നോട്ടീസ് നൽകി വിളിച്ചുവരുത്തുമെന്നാണ് ഇഡി നൽകുന്ന വിവരം. ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ നിന്നുള്ള 12 പേരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘം ചൊവ്വാഴ്ച രാവിലെ 7:30 എ സി മൊയ്തീൻ എംഎൽഎയുടെ വീട്ടിലെത്തിയത്. ഉദ്യോഗസ്ഥരെത്തുമ്പോൾ എ സി മൊയ്തീൻ വീട്ടിലുണ്ടായിരുന്നു. 3 കാറുകളിലെത്തിയ ഇഡി ഉദ്യോഗസ്ഥർക്കൊപ്പം കേന്ദ്രസേനയിലെ സായുധ ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ സുരേഷ്, പ്രതികളായ ബിജു കരീം, ജിൽസ് എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡെന്നാണ് സൂചന. തട്ടിപ്പിനെക്കുറിച്ച് അന്നത്തെ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് സുരേഷ് പരാതി നൽകിയിരുന്നു. ഈ പരാതി നിലനിൽക്കെ എ സി മൊയ്തീൻ, ബിജു, ജിൽസ്, ബിജുവിന്റെ സഹോദരി, ഭർത്താവ് എന്നിവരുടെ സൂപ്പർമാർക്കറ്റ് ഉദ്ഘാടനത്തിനെത്തിയിരുന്നു. അതേസമയം ഏതന്വേഷണത്തോടും ഇനിയും സഹകരിക്കുമെന്ന് റെയ്ഡിന് ശേഷം എ സി മൊയ്തീൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആർക്കോ വേണ്ടി ചെയ്യുന്നതുപോലെയാണ് ചിലർ കള്ളപ്രചരണം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ മൊയ്തീന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ മൊയ്തീന്റെ കുന്നംകുളത്ത് ഓഫീസിലേക്കും വീട്ടിലേക്കും മാർച്ച് നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എ സി മൊയ്തീൻ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സ്വത്തുവിവരം മറച്ചുവെച്ചെന്ന് മുൻ എംഎൽഎ അനിൽ അക്കര. മൊയ്തീന്റെ കൊള്ളയ്ക്ക് മുഖ്യമന്ത്രിയുടെ മൌന സമ്മതമുണ്ടായിരുന്നെന്നും അനിൽ അക്കര തൃശൂരിൽ ആരോപിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ 29 കോടി രൂപയുടെ കൊള്ളയാണ് എ സി മൊയ്തീനും സംഘവും നടത്തിയതെന്നും അനിൽ അക്കര ആരോപിച്ചു. സതീശൻ, അനിൽ സേട്ട് എന്നിവർ മൊയ്തീന്റെ ബിനാമികളാണ്. മച്ചാട് പരസ്പര സഹായ സഹകരണ സംഘത്തിൽ വൻ തുക നിക്ഷേപിച്ചതിൽ ദുരൂഹതയുണ്ട്. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ യഥാർത്ഥ സ്വത്തുവിവരം എ സി മൊയ്തീൻ മറച്ചുവെച്ചു. മൊയ്തീന്റെ കൊള്ളയ്ക്ക് മുഖ്യമന്ത്രിയുടെ മൌന സമ്മതമുണ്ടായിരുന്നുവെന്നും അനിൽ അക്കര തൃശൂരിൽ ആരോപിച്ചു. എന്നുവെച്ചാൽ കരുവന്നൂർ ബാങ്കിലെ 300 കോടി രൂപയുടെ കൊള്ളയിൽ 29 കോടി രൂപയുടെ കൊള്ളയാണ്
എ സി മൊയ്തീനും സംഘവും സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ കരിവന്നൂരിൽ നടത്തിയത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി തന്റെ ബിനാമികളെ വെച്ചുകൊണ്ട് ഒരു ബാങ്ക് കൊള്ളയടിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനം എങ്ങനെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഒരു മൗന സമ്മതമില്ലാതെ ഇതൊന്നും ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കില്ല ന്യൂസ് ബ്യൂറോ തൃശൂർ ദീർഘദൂര സർവീസ് നടത്തുന്ന കല്ലട ട്രാവൽസിന്റെ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് രണ്ട് മരണം തിരുവാഴിയോട് കാർഷിക വികസന ബാങ്കിന് മുന്നിലായിരുന്നു അപകടം ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തിരുവാഴിയോട് ജംഗ്ഷനിൽ രാവിലെ 7:30 അപകടം ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കല്ലട ട്രാവൽസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ മലപ്പുറം പൊന്നാനി സ്വദേശിനി 39 വയസ്സുള്ള സൈനബ ബിവി കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി 18 വയസ്സുള്ള ഇഷാൽ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ 6 പേർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും 9 പേർ ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലുണ്ട് നിസ്സാര പരിക്കേറ്റ 2 പേർ കടമ്പഴിപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കോയമ്പത്തൂർ കോവൈ ആശുപത്രിയിലേക്ക് മാറ്റി ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ജില്ലാ ആശുപത്രിയിൽ 4 പേരാണ് ചികിത്സയിൽ തുടരുന്നത് 5 പേർ ആശുപത്രി വിട്ടു അപകടസമയത്ത് 38 പേർ ബസ്സിലുണ്ടായിരുന്നു ബസ്സിനടിയിൽപ്പെട്ടവർക്കാണ് സാരമായി പരിക്കേറ്റത് ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ സ്ഥലത്തെത്തിയിരുന്നു ജില്ലാ ആശുപത്രിയിൽ VK ശ്രീകണ്ഠൻ MP പരിക്കേറ്റവരെ സന്ദർശിച്ചു കളക്ടർ ഡോക്ടർ എസ് ചിത്ര DMO ഡോക്ടർ KP റീത്ത എന്നിവരും ആശുപത്രിയിലെത്തി അപകടത്തിൽ പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തി PP മമ്മിക്കുട്ടി MLAയും സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ ചെറുപ്ലശ്ശേരി CPM ഭരിക്കുന്ന മണ്ണൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് CPI മാർച്ച് ജനകീയ വിഷയങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാരോപിച്ചാണ് CPI ലോക്കൽ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തിയത് മണ്ണൂർ പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക തൊഴിലുറപ്പ് മേഖലയിലെ ചൂഷണം അവസാനിപ്പിക്കുക നെൽവയൽ നികത്താനുള്ള പഞ്ചായത്ത് അംഗത്തിൻ്റെ തന്നെ ശ്രമത്തിനെതിരെ നടപടിയെടുക്കുക ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഉടൻ വീട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPI മണ്ണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത് CPI പാലക്കാട് മണ്ഡലം സെക്രട്ടറി KR മോഹൻദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു പ്രാധാന്യം നൽകേണ്ടത് ജനകീയ പ്രശ്നങ്ങൾക്കാണ് ആ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രാഥമികമായ കടമ കർത്തവ്യം അത് നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടപ്പോഴാണ് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കഷ്ടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രത്യക്ഷമായ പ്രക്ഷോഭ സമരത്തിലേക്ക് ഇറങ്ങാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിർബന്ധിതമാക്കിയത് LC അംഗം കെ ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു LC സെക്രട്ടറി N തങ്കപ്പൻ സ്വാഗതം പറഞ്ഞു LC അംഗം PP ബാബു ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു CP രാമകൃഷ്ണൻ K വിജയകുമാർ VK കാളിദാസൻ PR രാജേഷ് K ദർശനമോൾ VK ശ്രീജിത്ത് പിഞ്ചു K വാസുദേവൻ KV ദാസൻ TK മണി തുടങ്ങിയവർ പ്രസംഗിച്ചു നേരത്തെ മണ്ണൂരിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല ചെറുപ്ലശ്ശേരി കാറൽമണ്ണ 29-ാം മൈലിൽ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഓട്ടോറിക്ഷ തട്ടിയെടുത്ത 2 പേർ അറസ്റ്റിൽ നെല്ലായ മാരായമംഗലം സ്വദേശികളായ കുന്നുംപാറ വീട്ടിൽ 25 വയസ്സുള്ള ഷാഫി ഒറവക്കിഴിയിൽ 28 വയസ്സുള്ള മുസ്തഫ എന്നിവരെയാണ് ചെറുപ്ലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കാറൽമണ്ണയിൽ വെച്ച് കാർ വിലങ്ങനയിട്ട് ഓട്ടോ ഡ്രൈവറെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഓട്ടോറിക്ഷ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് 2 പേരെ ചെറുപ്ലശ്ശേരി SHO ടി ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ 20-ന് വൈകിട്ട് 4:30 കാറൽമണ്ണ 29-ാം മൈലിൽ വെച്ച് കാറൽമണ്ണ തൂത കോട്ടപ്പുറത്ത് വീട്ടിൽ ബാദുഷയും പിതാവ് മുഹമ്മദ് കോയയും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു സംഭവം ബാദുഷയാണ് ഓട്ടോ ഓടിച്ചിരുന്നത് ബാദുഷയെ ഭീഷണിപ്പെടുത്തി അവിടെ ഇറക്കിവിട്ട് പിതാവ് മുഹമ്മദ് കോയയുമായി ഓട്ടോറിക്ഷ തട്ടിയെടുക്കുകയായിരുന്നു പിന്നീട് മുഹമ്മദ് കോയയെ കച്ചേരിക്കുന്നിൽ ഇറക്കിവിട്ട് ഷാഫി ഓട്ടോറിക്ഷയുമായി കടന്നു കളഞ്ഞു തട്ടിയെടുത്ത ഓട്ടോറിക്ഷ ചെർപ്പളശ്ശേരിയിൽ നിന്ന് പിടിച്ചെടുത്തു പ്രതികളെ ഒറ്റപ്പാലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 1-ാം പ്രതി ഷാഫിയുടെ പേരിൽ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസ് നേരത്തെയുമുണ്ടെന്ന് ചെർപ്പളശ്ശേരി പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുപ്ലശ്ശേരി
ജനാധിപത്യത്തെ നേർവഴിക്ക് നയിക്കുന്നത് മാധ്യമങ്ങളാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ ഓണക്കോടി വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം പി. രാഷ്ട്രം വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഇക്കാലത്ത് മാധ്യമങ്ങൾക്ക് വലിയ കടമ നിർവഹിക്കാനുണ്ടെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. അരാഷ്ട്രീയവാദികൾ ഉൾപ്പെടെ ഇന്ന് രാജ്യസുരക്ഷയ്ക്ക് വൻ വെല്ലുവിളി ഉയർത്തുകയാണെന്ന് എം പി ചൂണ്ടിക്കാട്ടി. ഇതിനെ നേരിടാൻ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ വളരെയേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ നിലനിർത്താൻ കഴിയണമെന്നും എം പി പറഞ്ഞു. വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഇത്തരം നേട്ടങ്ങൾക്ക് വെല്ലുവിളിയാണെന്നും എം പി കൂട്ടിച്ചേർത്തു. ഇപ്പം നമ്മളുടെയൊക്കെ പ്രതീക്ഷകളെന്ന് വെച്ചാൽ വാനോളം ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു രാജ്യമായി ഇന്ത്യ മാറി. സൈനികമായി ശക്തമാണ്, സാമ്പത്തികമായി അഞ്ചാം സ്ഥാനത്താണ്. വരാനിരിക്കുന്ന സമീപഭാവിയിൽ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി വരെയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, വിവര വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ പുരോഗതി നാം നേടുമ്പോൾ ഇതിൻ്റെയൊക്കെ കൂട്ടുത്തരവാദിത്വമാണ് ഇന്ത്യ മുഴുവനുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ഭാഷകൾ, അതുപോലെ പ്രദേശ വ്യത്യാസമില്ല, ജാതി മതമില്ല. നമ്മൾ ഈ ജാതിയുടെ മതത്തിൻ്റെ മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയമൊക്കെ വിത്തുപാകി നമ്മുടെ പുരോഗതിയെ തകർക്കുക. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എൻ രമേശ്, സെക്രട്ടറി മധുസൂദനൻ കർത്ത എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇന്ത്യയെ രക്ഷിക്കാനെന്ന പ്രമേയത്തിൽ പറളിയിൽ മഹിളാ സ്നേഹ കൂട്ടായ്മ നടത്തി. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി എം ജയ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിനും ഫാഷിസ്റ്റ് ഭീകരതയ്ക്കുമെതിരെ ഇന്ത്യയെ രക്ഷിക്കാനെന്ന പ്രമേയവുമായാണ് പറളി ചന്തപുരയിൽ മഹിളാ സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി എം ജയ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷാഹിന അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ, മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം വഹീദ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ ഗിരിജ, എൻ ഇന്ദിര എന്നിവർ സംസാരിച്ചു. അങ്ങേ അറ്റത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ. ആ മണിപ്പൂർ സംസ്ഥാനത്തിനകത്ത് വലിയ രൂപത്തിലുള്ള വർഗീയ കലാപം നടക്കുക, വംശഹത്യ നടക്കുക, ഇന്നും അതിന് സമാനമില്ല. ഓമന സ്വാഗതവും പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുഷമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് സാംസ്കാരിക വേദിയുടെ ഓണാഘോഷം കേരളവർമ്മ പൊതുജന വായനശാല ഹാളിൽ നടന്നു. ശ്രീജ ആറങ്ങോട്ടുകര ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. അതല്ല, ഓരോ വ്യക്തിക്കും ഒരു ഇത്രയും ഒരു കൂട്ടായ്മയ്ക്ക് സമൂഹത്തിൽ കൊടുക്കുന്ന കുറെ സന്ദേശങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സന്തോഷം എന്താണ് നമ്മൾ വിചാരിക്കാതല്ല. വാസ്തവത്തിൽ അപ്പുറത്തേക്ക് എത്രയോ വലിയ കാര്യങ്ങൾ ഇത്തരം ഒരു ആഘോഷത്തിലും ഇത്തരം കൂട്ടായ്മകളിലും ഉണ്ട്, ഒരു സംശയമില്ല. കാരണം നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ജാതിയോ മതമോ ലിംഗമോ മറ്റെന്തെങ്കിലും സ്റ്റാറ്റസുകളോ, നമ്മുടെ സർവീസ് സ്റ്റാറ്റസോ, ഇപ്പൊ ഓഫീസറായിരുന്നു, ക്ലർക്കായിരുന്നു, ട്യൂണായിരുന്നു, ഇത്തരം കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതികളോ, നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസുകളോ, ഇതൊന്നും നോക്കാതെയാണ് നമ്മളിവിടെ ഒന്നിച്ചു കൂടുതൽ. ഉദ്ഘാടന ചടങ്ങിൽ സി ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാംസ്കാരിക വേദി കൺവീനർ കെ എ അനീഫ മുഖ്യാതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് ടി ആർ നാരായണൻ നായർ, അഡ്വക്കേറ്റ് എം പി സേവിയർ, സി ആർ രാധാകൃഷ്ണൻ, കെ കെ മോഹൻദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കെ എസ് ജോർജ്, തോമസ് എം മാത്യു, ഒ ആർ സോമശേഖരൻ, ടി ടി ബേബി, ജോസ് ആൻഡോ, പി കെ സജീവൻ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളോടെയായിരുന്നു ഓണാഘോഷം. ന്യൂസ് ബ്യൂറോ, വടക്കാഞ്ചേരി. പൂവിപണി സജീവം. നാട്ടിൽ പലയിടത്തും പൂക്കൃഷി ഇത്തവണ നടത്തിയിട്ടുണ്ടെങ്കിലും മലയാളിക്ക് ഓണപ്പൂക്കളം തീർക്കാൻ കൂടുതൽ പൂക്കളെത്തുന്നത് തമിഴകത്തുനിന്ന് തന്നെ. നാട്ടിൽ വ്യാപകമായിരുന്ന പൂക്കൾ പലതും ഇന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. പൂക്കളമൊരുക്കാൻ കാര്യമായി ആശ്രയിക്കുന്നത് ഇന്ന് ചെണ്ടുമല്ലിപ്പൂക്കളെയും വാടാമല്ലിപ്പൂക്കളെയുമൊക്കെയാണ്. ഇതിൽ വലിയൊരു പങ്ക് എത്തിച്ചേരുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന്. ഓർമ്മകളുടെ ഓണത്തിൻ്റെ ഗൃഹാതുരതയായിരുന്ന വേലിപ്പടർപ്പുകളിൽ പൂക്കളൊന്നും കാണാനില്ല. എങ്കിലും കാണമിറ്റും ഓണപ്പെരുമ ആഘോഷിക്കുന്നതിനുള്ള സജീവതയിലാണ് മലയാളി. ഭൂരിഭാഗം വീടുകളിലും പൂക്കളമൊരുക്കുന്നത് പാതയോരത്ത് നിന്ന് വാങ്ങുന്ന പൂക്കൾ ഉപയോഗിച്ചാണ്. ഇപ്പോൾ കാശ് കൊടുത്ത് പൂ വാങ്ങിക്കുന്നതിൻ്റെ മെയിൻ കാരണം ന്യൂക്ലിയർ ഫാമിലിയാണ്.
പണ്ട് തറവാടിൽ വലിയ തറവാട് വലിയ മുറ്റം വലിയ തൊടി പല വീടുകളിലായിട്ട് പൂക്കൾ ശേഖരിക്കുകയായിരുന്നു. ഇപ്പോൾ വീട്ടിൽ ആളും ഇല്ല, വീട്ടിൽ സ്ഥലവും ഇല്ല, അത് കാരണം നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഒരവസ്ഥ വരുന്നുണ്ട്. പഴയന്നൂർ അമ്പലനടയിൽ വർഷങ്ങളായി പൂക്കച്ചവടം ചെയ്യുന്ന ചേലക്കര സ്വദേശി കാർത്തിക ഓണപ്രതീക്ഷയെ കുറിച്ച്. എല്ലാ വീടുകളിലും ടൈൽസും ഇതൊക്കെ കാരണം പൂക്കളിടലൊക്കെ കുറവാണ്, പൂക്കൾ മൂന്തോട്ടങ്ങളും കുറവാണ്. കഴിഞ്ഞ കൊറോണ വന്നതിന് ശേഷം രണ്ടാമത്തെ ഓണാണ്, നല്ല കച്ചവടം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷകൾ. ഞാൻ എൻ്റെ കുടുംബവും ജീവിക്കുന്നത് ഈ കച്ചവടത്തിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്നാണ് പൂക്കളെത്തിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്നത്. ഓണമെത്തിയതോടെ കച്ചവടം കൂടി. മകൻ കാർത്തിക്കും സഹായത്തിനുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവല്ലുവമല. കുളപ്പുള്ളി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ഓണം ഫെസ്റ്റ് തുടങ്ങി. നിയോജക മണ്ഡലം ഓണം ഫെയർ 2023 പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ജനങ്ങളിൽ എത്തിക്കുമെന്ന് MLA പറഞ്ഞു. ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മറ്റ് പൊതുമാർക്കറ്റിലെ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്ക് സബ്സിഡി സാധനങ്ങൾ ലഭ്യമാകുന്നതെന്ന്. സബ്സിഡി സാധനങ്ങളും അതിന് പുറമെ സബ്സിഡി ഇല്ലാത്ത കുറച്ച് സാധനങ്ങളുമുണ്ട്. അതുമാണെങ്കിലും പൊതുമാർക്കറ്റിൽ വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്ക് കിട്ടുന്നു. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ TK ബഷീർ, CPM കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി NJയപാൽ, CPI ലോക്കൽ സെക്രട്ടറി KC സോമൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് TM യൂസഫ്, BJP മണ്ഡലം പ്രസിഡന്റ് K പ്രസാദ് എന്നിവർ സംസാരിച്ചു. ടി പ്രകാശ് സ്വാഗതവും K സതീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കോട്ടായി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ഓണം ഫെയർ 2023 തുടങ്ങി. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. വമ്പൻ ഓഫറുകളും വിലക്കുറവുമായാണ് സപ്ലൈകോ ഓണം ഫെയർ ആരംഭിച്ചത്. വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവും വിവിധ ഉൽപ്പന്നങ്ങളുടെ കോംബോ ഓഫറും ഒരുക്കിയിട്ടുണ്ട്. കോട്ടായി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലെ ഓണം ഫെയർ PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കോപ്പിൻ്റെ പച്ചക്കറി ചന്ത ഉൾപ്പെടെ ഇവിടെ ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണമെന്നത് മലയാളികളെ ആകെ കൂട്ടിയിണക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 28 വരെയാണ് ഓണം ഫെയർ. ന്യൂസ് ബ്യൂറോ കോട്ടായി. കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് PP സുലൈമാൻ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. ആത്മാർത്ഥമായി ഓണം എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മൾ ആഘോഷിക്കാൻ തയ്യാറാവുന്ന കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവമാണ് ഓണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ സംബന്ധിച്ച് ഈ ഓണത്തിൻ്റെ ആഘോഷിക്കുന്ന ഈ സമയത്ത് ജനങ്ങളെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ദുരിതം എന്ന് പറയുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം വാണം പോലെ കുതിച്ചുയരുന്ന കാലഘട്ടത്തിൽ ജനങ്ങളാകെ പ്രയാസരാണ്. ഒരിക്കലും കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്കിൻ്റെ നടത്തിയ ഓണച്ചന്തകൾ ഇത്രയും ആളുകൾ, നമുക്ക് 3-4 ദിവസം ഓണച്ചന്ത നടത്തുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ തന്നെ. ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബേബി വിനോദിനി അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ K രാധാകൃഷ്ണൻ, മോഹനൻ പാറത്തൊടി, TC വിനോദ്, സാറാമ്മ വർഗീസ്, ബാങ്ക് സെക്രട്ടറി CM ലീമ, സഹകാരികളായ TK കൃഷ്ണൻകുട്ടി, VK അച്യുതൻ മാസ്റ്റർ, TP രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. സഹകാരികൾക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ ഓണച്ചന്ത വഴി ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുക എന്നതാണ് ബാങ്ക് ഭരണസമിതി ലക്ഷ്യമിടുന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരം പ്രതിദിനം 75 പേർക്കാണ് വിതരണം ചെയ്യേണ്ടത്. എന്നാൽ ബോർഡിൻ്റെ തീരുമാനം അനുസരിച്ച് 100 പേർക്ക് ഭക്ഷ്യവസ്തുക്കളടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവല്ലുവമല. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻമന്ത്രിയും CPM നേതാവുമായ AC മൊയ്തീൻ MLA ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. വടക്കാഞ്ചേരി തെക്കുംകരയിലെ AC മൊയ്തീൻ്റെ വീട്ടിൽ ഇന്നലെ രാവിലെ 7:30 ആരംഭിച്ച ED ഉദ്യോഗസ്ഥരുടെ പരിശോധന അവസാനിച്ചത് 22 മണിക്കൂറിന് ശേഷം ഇന്ന് പുലർച്ചെ 5:30. പരിശോധനയ്ക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ മടങ്ങി. 30 ലക്ഷം രൂപയുടെ FD അക്കൗണ്ട് മരവിപ്പിച്ചത് ഇതിനു പിറകെ. ഏതന്വേഷണവുമായും സഹകരിക്കുമെന്ന് AC മൊയ്തീൻ.
തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ എ സി മൊയ്തീൻ യഥാർത്ഥ സ്വത്തുവിവരം മറച്ചുവെച്ചെന്ന് മുൻ എം എൽ എ അനിൽ അക്കര. കരുവന്നൂർ ബാങ്കിൽ എ സി മൊയ്തീനും സംഘവും നടത്തിയത് 29 കോടിയുടെ കൊള്ള എന്നും ആരോപണം. സതീശനും അനിൽ സേഠും മൊയ്തീന്റെ ബിനാമികൾ. എ സി മൊയ്തീന്റെ കൊള്ളയ്ക്ക് മുഖ്യമന്ത്രിയുടെ മൗന സമ്മതമുണ്ടായിരുന്നെന്നും അനിൽ അക്കര. ദീർഘദൂര സർവീസ് നടത്തുന്ന കല്ലട ട്രാവൽസിന്റെ ബസ് തിരുവാഴിയോട്ട് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് രണ്ടു മരണം. രണ്ടുപേർക്ക് ഗുരുതര പരിക്ക്. അപകടം തിരുവാഴിയോട് കാർഷിക വികസന ബാങ്കിന് സമീപം രാവിലെ 7:30. മരിച്ചത് മലപ്പുറം പൊന്നാനി സ്വദേശിയായ യുവതിയും കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായ യുവാവും. അപകടമുണ്ടായത് ബസ് ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നതിനിടെ. സി പി എം ഭരിക്കുന്ന മണ്ണൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് സി പി ഐ മാർച്ച്. പ്രതിഷേധ മാർച്ച് ജനകീയ വിഷയങ്ങളിൽ ഭരണസമിതിയുടെ അനാസ്ഥ ആരോപിച്ച്. പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും തൊഴിലുറപ്പ് മേഖലയിലെ ചൂഷണം അവസാനിപ്പിക്കണമെന്നും ലൈഫ് പദ്ധതി കാര്യക്ഷമമാക്കണമെന്നും സി പി ഐ ലോക്കൽ കമ്മിറ്റി. ചെർപ്പുളശ്ശേരി കാറൽ മണയിൽ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഓട്ടോറിക്ഷ തട്ടിയെടുത്ത സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. ചെർപ്പുളശ്ശേരി പോലീസിന്റെ പിടിയിലായത് മാരായമംഗലം സ്വദേശികളായ ഷാഫി മുസ്തഫ എന്നിവർ. തട്ടിയെടുത്ത ഓട്ടോറിക്ഷ പോലീസ് പിടിച്ചെടുത്തു. ഒന്നാം പ്രതി ഷാഫിയുടെ പേരിൽ ഷൊർണൂർ സ്റ്റേഷനിൽ സമാനമായ കേസ് നേരത്തെയുമുണ്ടെന്ന് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.